ഒരു കല്ലി നീ എങ്ങനെയാണ് പോണത്? നീ ദുഷ്ട പാവി, നീ നമ്മളാരെങ്കിലും കൊണ്ടുവരും? എന്റെ സഹോദരന്റെ മോനെ, എന്റെ അനിയത്തിന്റെ മാപ്പിള അവസാക്കാൻ വേണ്ടിയാണ് കോവളം ആഴാകുളം ചെറിയിലെ 14-കാരിയുടെ കൊലപാതകത്തിൽ പ്രതികളായ റഫീഖയെയും മകൻ ഷെഫീഖിനെയും കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വൻ പോലീസ് കാവലിലായിരുന്നു തെളിവെടുപ്പ്. പ്രതികളെ സ്ഥലത്തെത്തിച്ചപ്പോൾ പ്രദേശവാസികളുടെ രോഷപ്രകടനമുണ്ടായി. തുടർന്ന് ഹെൽമറ്റ് ധരിപ്പിച്ചാണ് ഇരുവരെയും തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ മാസം 14-ന് അയൽവാസിയായ ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇവർ പിടിയിലായതോടെയാണ് ഒരു വർഷം മുൻപ് 14-കാരിയെ കൊലപ്പെടുത്തിയതും ഇവരാണ് എന്ന് തെളിഞ്ഞത്. പോലീസ് വലയത്തിൽ അല്ലായിരുന്നുവെങ്കിൽ വെറുതെ വിടില്ലായിരുന്നുവെന്നുൾപ്പെടെയുള്ള ശാപവാക്കുകൾ ചൊരിഞ്ഞാണ് പ്രതികളെ വീടിനുള്ളിലേക്ക് ഗീത എതിരേറ്റത്. പ്രതികളെ കൊണ്ടുവരുന്നതറിഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാർ തടിച്ചുകൂടി. അസഭ്യവർഷം ചൊരിഞ്ഞാണ് ജനം കൊലയാളികളായ അമ്മയെയും മകനെയും വരവേറ്റത്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ പ്രതികൾ കൊടും ക്രൂരത വിവരിച്ചു. ജനരോഷം കടുക്കുന്നതിനിടയിൽ ഒരു മണിക്കൂറോളം കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് പ്രതികളെയും കൊണ്ട് കോവളം സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നടന്ന ചോദ്യം ചെയ്യലിലും പ്രതികൾ നേരത്തെ പറഞ്ഞ മൊഴികൾ ആവർത്തിച്ചു. കുട്ടിയുടെ വീടിനു സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന പ്രതികൾ കൃത്യം നടത്തിയ രീതിയടക്കം വിവരിച്ചു. 2021 ജനുവരി 13-ന് രക്ഷിതാക്കൾ ഇല്ലാത്ത സമയം ഉച്ചയോടടുത്താണ് സംഭവമെന്ന് കോവളം പോലീസ് പറഞ്ഞു. മകൻ പീഡിപ്പിച്ച വിവരം തന്റെ മാതാവിനോട് പറയുമെന്ന ബാലികയുടെ വെളിപ്പെടുത്തലാണ് പ്രകോപന കാരണമെന്ന് പ്രതി റഫീഖ വ്യക്തമാക്കി. തുടർന്ന് കുട്ടിയെ മുടിയോടെ പിടിച്ച് 3 തവണ ചുവരിലിടിച്ചു. ബഹളം കേട്ട് മകനും എത്തി. പീഡന വിവരം വീട്ടുകാരോട് പറയുമെന്ന കുട്ടി ആവർത്തിച്ചപ്പോൾ പ്രകോപിതനായ മകൻ ചുറ്റികയെടുത്ത് കുട്ടിയുടെ തലയുടെ മധ്യഭാഗത്ത് ശക്തമായി അടിക്കുകയായിരുന്നു. അവശയായ കുട്ടി അടുത്ത ദിവസം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വൈകിട്ടോടെ മരിച്ചു. ശാന്തകുമാരിയെ കൊല്ലാൻ ഉപയോഗിച്ച അതേ ചുറ്റിക തന്നെയാണ് 14-കാരിയെ കൊല്ലാനും ഉപയോഗിച്ചത് എന്ന് ഇവർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മാതാപിതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തിയായിരുന്നു കോവളം പോലീസിന്റെ തുടക്കത്തിലെ അന്വേഷണം. പിന്നാലെ ഇവരും ബന്ധുവായ യുവാവും പോലീസിന്റെ മാനസികവും ശാരീരികവുമായ പീഡനമുറകൾക്ക് ഇരയാകേണ്ടി വന്നു. ബാലികയുടെ മരണത്തിന് ഒരു വർഷം തികഞ്ഞ കഴിഞ്ഞ മാസം 14-ന് മുല്ലൂരിലെ വയോധികയുടെ കൊലപാതകം നടന്നതും പിടിയിലായ പ്രതികളിൽ നിന്ന് തന്നെ ഈ കേസ് തെളിഞ്ഞതും ശ്രദ്ധേയമായി. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് ഷാജി, കോവളം ഇൻസ്പെക്ടർ ജി പ്രൈജു, തിരുവല്ലം SHO സുരേഷ് വി നായർ എന്നിവരുൾപ്പെട്ട പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ കേസിന്റെ നടപടികൾ പൂർത്തിയാക്കി. പ്രതികൾ സ്ഥിരമായി കരുതാറുള്ള ചുറ്റിക, സ്ക്രൂഡ്രൈവർ തുടങ്ങിയവ ഉൾപ്പെട്ട ടൂൾ കിറ്റ് പോലീസ് കണ്ടെത്തി. ഫോറൻസിക് വിദഗ്ധരും തെളിവെടുപ്പിന് എത്തിയിരുന്നു. 5 ദിവസത്തെ കസ്റ്റഡിക്കിടെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്ന് അന്വേഷണ സംഘം പറഞ്ഞു. അതിനിടെ വിഴിഞ്ഞം കല്ലുവെട്ടാൻകുഴി തുമ്പിളിയോട് നിവാസിയായ വനിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ വിഴിഞ്ഞം പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സംശയമുയർന്ന സാഹചര്യത്തിൽ ഈ കേസും വിശദമായി അന്വേഷിക്കുമെന്ന് കോവളം പോലീസ് പറഞ്ഞു. കോവളം സ്റ്റേഷൻ പരിധിയിൽ 5.5 വർഷം മുൻപ് നടന്ന ഈ മരണം സംബന്ധിച്ചും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു.